ഗ്രാമീണ തീർത്ഥാടന ടൂറിസത്തിൽ മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് കെട്ടുകാഴ്ച മഹോത്സവം. ഈ കെട്ടുകാഴ്ച മഹോത്സവം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു. അതിന് വ്യത്യസ്ത ഭാവങ്ങളുണ്ട്. ഓരോ പ്രദേശത്തെയും ഓരോ പ്രദേശത്തെ രീതികളും വ്യത്യസ്തമാണ്. പലപ്പോഴും നമ്മൾ തീർത്ഥാടന ടൂറിസത്തിൽ കെട്ടുകാഴ്ച മഹോത്സവത്തിന് എന്തുകൊണ്ട് പ്രാധാന്യം നൽകുന്നു എന്ന് ചോദിച്ചാൽ, അത് പ്രാദേശികവാസികളെ സംബന്ധിച്ചോളം ഇത്രയും ഒത്തൊരുമയും കൂട്ടായ്മയും അതുപോലെ തന്നെ ഓരോ കലകളുടെ സാന്നിധ്യവും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തെ ജനങ്ങളുടെ സാന്നിധ്യവും ഒക്കെ കൊണ്ട് മനോഹരമാവുന്നു. അതിനോടൊപ്പം തന്നെ ഇത് ക്ഷേത്ര സന്നദ്ധിയിലേക്ക് വരുന്ന നിമിഷങ്ങൾ അത് ഭക്തിയുടെയും സന്തോഷത്തിന്റെയും മതിമറന്നുള്ള ആഹ്ലാദത്തിന്റെയും ഒക്കെ നിമിഷങ്ങളാണ്. അതായത് നമ്മുടെ കാർഷിക വിഭവങ്ങളുടെ ഒക്കെ സമാഹരണം കഴിഞ്ഞ് നമ്മൾ അല്പസമയം റിലാക്സേഷൻ ചെയ്യുന്നു. പഴയ കാലഘട്ടത്തിൽ ഇതിനെ എന്ത് ചിട്ടയായിട്ടാണ് രൂപീകരിച്ചിരിക്കുന്നത് എന്നുള്ളതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. പലപ്പോഴും ക്ഷേത്രത്തിന്റെ ഓരോ ചടങ്ങുകൾ നടത്തുമ്പോഴും അതിന്റെ സമയക്രമങ്ങളും അതിന്റെ രീതികളും ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേക മുഖമുദ്രയെ ചൂണ്ടിക്കാണിക്കുന്നു. പലപ്പോഴും ഇത് പകർത്തുമ്പോൾ എന്നെ സംബന്ധിച്ചോളം ഒരു ഈശ്വര സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും അത്ഭുതകരമായ ചില നിമിഷങ്ങൾ പകർത്തുവാൻ സാധിക്കുന്നതെന്ന് ഞാനും കരുതുന്നു. അതിന് കാരണം ഈ കെട്ടുകാഴ്ച മഹോത്സവം ഇളവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നദ്ധിയിലേക്ക് വരുന്ന കെട്ടുകാഴ്ചയാണ്. അപ്പം ഞാൻ ആ സ്ഥലത്തേക്ക് ചെന്ന് ഇത് പകർത്തുമ്പോൾ അന്തിവെയിലിന്റെ ഒരു ഇളം ശോഭയാണ്, നല്ല തെളിച്ചമില്ല. നിങ്ങൾ ഈ ഫിലിം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം മങ്ങിയ നിറമാണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ ഞാൻ അറിഞ്ഞിരുന്നില്ല വൈദ്യുതിയുടെ ഒരു ചെറിയ തടസ്സം അവിടെ നേരിട്ടിരുന്നു. ആ സമയം അവിടെ വൈദ്യുതി ഇല്ലായിരുന്നു. പിന്നെ വണ്ടികളിൽ നിന്നൊക്കെയുള്ള വൈദ്യുതി വെച്ചാണ് ആ സമയം ആ ഭാഗത്തൊക്കെ വെട്ടം കിട്ടുക. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആ പ്രകാശം പൂർണ്ണമായി കിട്ടിയിരുന്നില്ല. എങ്കിലും അത് എന്നെ കൊണ്ട് വ്യത്യസ്ത തലത്തിൽ ചിന്തിപ്പിച്ചു എന്നുള്ളതാണ് കാര്യം. അത് ആദിമ കാലഘട്ടത്തിലെ ഒരു കെട്ടുകാഴ്ച, വൈദ്യുതിയുടെ പ്രവാഹം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ, അല്ലെ നമ്മൾ പണ്ടവും വെളിച്ചവും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിന് മുമ്പോ ഒക്കെ ഉള്ള ചില നിമിഷങ്ങൾ നമ്മൾ ഇതിൽ പകർത്തിയെടുക്കുവാൻ സാധിച്ചു. അത് പലപ്പോഴും ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ഒരു സീനറി പോലും കിട്ടുവാൻ സാധ്യത കാണുമെന്നും എനിക്ക് സംശയമുണ്ട്. കാരണം കാലഘട്ടത്തിന്റെ മാറ്റവും അതുപോലെ തടസ്സങ്ങൾ നേരിടുന്നത് വളരെ വേഗം പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഇനിയുള്ള ഒരു കാലഘട്ടം നമുക്ക് ഈ നിമിഷങ്ങൾ കിട്ടുക എന്നുള്ളതും ഒരു അപൂർവമായി എനിക്ക് തോന്നുന്നു. അതുപോലെ നമ്മൾ ഈ കെട്ടുകാഴ്ച മഹോത്സവത്തിന്റെ കാഴ്ചകൾ പകർത്തി മുന്നോട്ട് പോകുമ്പോൾ ഓരോ വശങ്ങളിലുമുള്ള അല്ലെ ഓരോ കരകളിൽ നിന്നും വരുന്ന അവരുടെ സന്തോഷ പ്രകടനങ്ങളും അതിന്റെ വ്യത്യസ്ത ഭാവങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. ആ മനുഷ്യൻ എന്ന് പറയുന്ന ആ ജീവിയുടെ അല്ലെ ആ മനുഷ്യന്റെ ആ വൈകാരിക ഭാവങ്ങളെല്ലാം ഉണർത്തുന്ന സമർപ്പണ ഭാവം, ദേവനോട് മുന്നിലേക്ക് വരാനുള്ള സമർപ്പണ ഭാവം വ്യത്യസ്തമായ ഒരു തലത്തിലാണ് കെട്ടുകാഴ്ച മഹോത്സവത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കെട്ടുകാഴ്ച മഹോത്സവം ഗ്രാമങ്ങളുടെ തനത് ശൈലിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളോടൊപ്പം തന്നെ അത് കാർഷിക വിളകളുടെ ആ സമാഹരണവും അതെല്ലാം ഒരു സന്തോഷ കാലഘട്ടമായി മാറുന്നു. ഈ കാലഘട്ടത്തിലെ ഉത്സവങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളും എല്ലാം ദൃശ്യവിസ്മയങ്ങളും അതിനോടൊപ്പം തീർത്ഥാടന ടൂറിസത്തിൻ്റെ ഒരു പ്രത്യേക സന്തോഷ ലഹരിയുടെ കിരണങ്ങളാണെന്നും നമ്മളെ കാണിച്ചു തരികയും അത് അനുഭവിക്കാൻ നമ്മളും തയ്യാറെടുക്കുമ്പോൾ ആ ഉത്സവാഘോഷം പൂർത്തിയായി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. കെട്ടുകാഴ്ച ദേവന് സമർപ്പിക്കുന്ന നിമിഷങ്ങൾ അതൊരു വ്യത്യസ്ത അനുഭവമാണ്. പലപ്പോഴും ഈ കാഴ്ചകളൊക്കെ ഞാൻ തകർത്തി ഇങ്ങനെ കാണിച്ച് കഥ പറയുമ്പോൾ കെട്ടുകാഴ്ച മഹോത്സവം കേരളത്തിന്റെ പല പ്രദേശങ്ങളിലോ നേരിട്ട് കണ്ടിട്ടുള്ളതും അതിൽ ആവോളം ചേർന്ന് സന്തോഷിക്കുന്നതുമാണ്. ഇതേ സമയം നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലോ അല്ലെ കേരളത്തിൽ നിന്ന് വിട്ടുപോയി മറ്റു പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കോ അവരുടെ ഒരു കാലഘട്ടത്തിൽ കണ്ടതിന് ശേഷം വീണ്ടും ഒന്ന് കാണുവാൻ തോന്നുന്ന ഒരു നിമിഷങ്ങൾ നമ്മൾ ക്രമീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിലെ കഥ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അവർ നമ്മുടെ നാട്ടിലേക്ക് വരികയും നമ്മുടെ ഉത്സവങ്ങളും നമ്മുടെ ആചാരങ്ങളുടെ തനിമകളും അതുപോലെ തന്നെ അവരുടെ ഗഹാതുരത്വവും അവർ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവരിതുപോലെ വന്ന് ഈ കാഴ്ചകൾ ആസ്വദിച്ചിരുന്നതൊക്കെ അല്ലെ അവരുടെ കുട്ടിക്കാലമൊക്കെ വീണ്ടും നമ്മൾ ഒന്നുകൂടെ അവരെ ഓർമ്മിപ്പിക്കുകയാണ് തീർത്ഥാടന ടൂറിസത്തിൽ കൂടി.
കാലഘട്ടത്തിന്റെ മാറ്റമനുസരിച്ച് കെട്ടുകാഴ്ച മഹോത്സവത്തിന് വളരെ വ്യത്യസ്തമായ ചില രൂപഭേദങ്ങൾ കൂടി വന്നിട്ടുണ്ട്. പുതിയ തലമുറയുടെ ആ പുതിയ കാഴ്ചപ്പാടുകളും അത് സസന്തോഷം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് മനോഹരമായ കാര്യം. ഈ കെട്ടുകാഴ്ചയുടെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളാണ് ഞാൻ ഈ പകർത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ പറയുന്നത് സൂര്യാസ്തമനത്തിന്റെ ആ നിറവും അതിനോടൊപ്പം തന്നെ കെട്ടുകാഴ്ച കൊണ്ടുവന്ന് ദേവന് സമർപ്പിക്കുന്ന ആ കാഴ്ച, ആ മനോഹരമായ കാഴ്ച പകർത്തുവാൻ, അതും വൈദ്യുതി ഇല്ലാത്ത ഒരു കാലഘട്ടത്തിന്റെ നിമിഷങ്ങളെ പോലെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പ്രപഞ്ചത്തിലെ വെളിച്ചത്തിൽ മാത്രം അത് മനോഹരമായി അത് ചിത്രീകരിക്കാനുള്ള ഭാഗ്യം ഈശ്വരൻ തന്നു എന്നുള്ളതും ഞാൻ കരുതുന്നു. ആ മനോഹര ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ എന്നെ സംബന്ധിച്ചോളം ഈ കാഴ്ചകൾ ഒന്നൊരു സമ്പത്തായി. അതിനുശേഷമായപ്പോഴേക്കും വൈദ്യുതി വന്നു, അവിടുത്തെ നിറങ്ങളൊക്കെ മാറി. ഇപ്പൊ